നമസ്കാരം. പ്രഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ PSGയുമായുള്ള കരാർ ഈ സീസണോടുകൂടിയാണ് അവസാനിക്കുക. നമുക്കറിയാം, 2 വർഷത്തെ കരാറിലായിരുന്നു അദ്ദേഹം PSGയുമായി ഒപ്പുവെച്ചിരുന്നത്. എന്നാൽ താരത്തെ കൈവിടാൻ PSG ഒരുക്കമല്ല എന്നുള്ളത് നേരത്തെ തന്നെ ഫ്രഞ്ച് മാധ്യമങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കരാർ പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ PSG ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിലുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ PSGയുടെ സ്പോർട്ടിംഗ് അഡ്വൈസറായ ലൂയിസ് കാമ്പോസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത്, മെസ്സിയുടെ കരാർ പുതുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ലൂയിസ് കാമ്പോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മെസ്സിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ് കരാർ പുതുക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലൂയിസ് കാമ്പോസിൻ്റെ വാക്കുകളെ ഫാബ്രിസിയോ റൊമാനോ ട്വീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ലയണൽ മെസ്സിയോട് PSGയിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തോട് തുടരാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എനിക്കിവിടെ 3 വർഷത്തെ കരാറാണ് ഉള്ളത്. ആ 3 വർഷക്കാലവും മെസ്സി ഇവിടെ തുടരുമെന്നുള്ള എൻ്റെ പ്രതീക്ഷ ഞാൻ ലയണൽ മെസ്സിയോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയും അതുപോലെ തന്നെ സംതൃപ്തനുമാണ്. ഇതാണ് ഇപ്പോൾ ലൂയിസ് കാമ്പോസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കാൻ ലയണൽ മെസ്സി ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും തൻ്റെ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് വരുന്ന ഖത്തർ വേൾഡ് കപ്പിലും അതുപോലെ തന്നെ PSGയുടെ മത്സരങ്ങളിലുമൊക്കെയാണ്. ആ ഒരു ഖത്തർ വേൾഡ് കപ്പിന് ശേഷമായിരിക്കും ഈ ഒരു കാര്യത്തിൽ മെസ്സി ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. താരത്തെ തിരികെ എത്തിക്കാൻ ബാഴ്സക്ക് കൂടി ആഗ്രഹമുള്ള സ്ഥിതിക്ക് മെസ്സി ഏത് രൂപത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്കിടയിൽ വളരെയധികം ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേയുണ്ട് കാണാം.